എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രേഡ്സ്മാനിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസികൾ, എന്തൊക്കെ പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. ഫോർമാറ്റും നോട്ടിഫിക്കേഷനും എല്ലാം താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന കവറിൻ്റെ മുകളിലായിട്ട് ഫോർ ദി പോസ്റ്റ് ഓഫ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ പേര് നിർബന്ധമായിട്ട് മുകളിൽ എഴുതിയിരിക്കണം. പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട ഫോർമാറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെയാണ് ഇപ്രാവശ്യം റിലീസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് സിവിലിയൻ എംപ്ലോയി ഇൻ ടു ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് സിഗ്നൽ റെജിമെൻറ്റിലേക്കാണ് ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ വളരെ നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വന്നിട്ടുള്ള വേക്കൻസികൾ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു പോസ്റ്റ് കുക്കാണ്. ജനറൽ സെൻറ്റർ സർവീസ് ഗ്രൂപ്പ് സിയിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി മൂന്നാണ്, മൂന്ന് വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നും റിസർവ്ഡ് ആണ്. ഇ ഡബ്ല്യു എസിനും ഒ ബി സിക്കും ജനറലിനും റിസർവ്ഡ് ആയിട്ടുള്ള പോസ്റ്റാണ് ഈ ഒരു കുക്ക്. അപ്പോൾ ഇതിന് മെട്രിക്കുലേഷനാണ്, പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള കുക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള നോളജും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രേഡിലുള്ള നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് അല്ല ചോദിച്ചിട്ടുള്ളത്, നോളജാണ് ചോദിച്ചിട്ടുള്ളത്. ടെൻത്ത് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 18 to 25 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പ്രായപരിധി നോക്കുകയാണെങ്കിൽ 18 to 25. ഒ ബി സിക്ക് ഇതിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് ബാർബർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്, ഒരു വേക്കൻസിയാണ് ഉള്ളത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജനറലിന് റിസർവ്ഡ് ആണ് ആ ഒരു പോസ്റ്റ്. മെട്രിക്കുലേഷൻ പാസ്സാണ് ഇതിൻ്റെ ഇതായിട്ട് ചോദിച്ചിട്ടുള്ളത്, ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 ഇയർ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇതുണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ട്രേഡിലുള്ള എക്സ്പീരിയൻസ് 1 ഇയർ ഉണ്ടായിരിക്കണം. 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഏജിൽ ഇളവ് ലഭിക്കുന്നതല്ല ജനറലിനായതുകൊണ്ട് തന്നെ. പിന്നെ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ് ഇ ബി ആർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ്, എക്യൂപ്മെൻറ്റ് ബോട്ട് റിപ്പയറർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ്. രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ജനറൽ വിഭാഗത്തിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ക്വാളിഫിക്കേഷനായിട്ട് 10th ആണ് ചോദിച്ചിട്ടുള്ളത്. 10th ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ട്രേഡിലുള്ള അത്യാവശ്യം നോളജും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 18 to 25 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റാണ് വാഷർമാൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് റിസർവ്ഡ് ആണ്. ജനറലിനും പിന്നെ എസ് സിക്കും ഇ ഡബ്ല്യു എസിനും റിസർവ്ഡ് ആണ്. മൂന്ന് വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് മെട്രിക്കുലേഷനാണ്. 10 പാസ്സായിട്ടുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വാഷ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട്, വാഷ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാഷ് ചെയ്യാനുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒ ബി സിക്കും, ഒ ബി സി അല്ല എസ് സി ആണ്, എസ് സിക്ക് ഇവിടെ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. 5 വർഷത്തെ ഇളവ് എസ് സിക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് ട്രെയിലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ അത് ജനറലിന് റിസർവ്ഡ് ആണ്, ഒരു വേക്കൻസി ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് പിന്നെ 10th പാസ്സാണ്. 10th പാസ്സും അതുപോലെ തന്നെ ടൈലറിങ് അറിഞ്ഞിരിക്കണം, ടൈലറിങ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം 18 to 25 വയസ്സ് വരെ ഉള്ളവർക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കുന്നത് വളരെ എളുപ്പമാണ്. അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പരമാവധി വീഡിയോ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നല്ലൊരു അവസരമാണ്. ട്രേഡ്സ്മാൻ തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.